ബേപ്പൂർ കോസ്റ്റൽ സർക്കിൾ ഇൻസ്പെക്ടർ സി എ സുനുവിനെ പിരിച്ചുവിടാൻ സർക്കാർ തീരുമാനമെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ ഒരു സ്ത്രീയെ 4-5 പേര് മാനഭംഗപ്പെടുത്തി എന്നുള്ള കേസിൽ 3-ാം പ്രതിയാണ് സുനു എന്ന സർക്കിൾ ഇൻസ്പെക്ടർ. അദ്ദേഹം കോഴിക്കോട് ബേപ്പൂർ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറാണ്. ഏതായാലും 3-4 ദിവസം പോലീസ് ചോദ്യം ചെയ്ത ശേഷം അദ്ദേഹത്തിനെ വിട്ടയച്ചു. അദ്ദേഹത്തിന് ഈ പെൺകുട്ടിയെ അറിയില്ല, അവരുമായിട്ട് ബന്ധമില്ല, പരിചയമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം. അദ്ദേഹത്തിൻ്റെ മൊഴി അങ്ങനെയാണ്. പക്ഷേ പെൺകുട്ടി പറയുന്നത് ഇദ്ദേഹം തന്നെ പിടിപ്പിക്കാൻ അദ്ദേഹം ഉണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും 3-ാം പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. നേരത്തെ മുളവുകാട് എസ് ഐ ആയിരുന്നപ്പോൾ അവിടെ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചതിനൊരു കേസ് ഉണ്ടായിരുന്നു. മറ്റൊരു കേസ് തൃശ്ശൂർകാരി ഒരു സ്ത്രീയെ പീഡിപ്പിച്ചതിന് അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം 4 സ്ത്രീകളുടെ കേസുകൾ നിലവിലുണ്ട് എന്ന് പറയുന്നു. ഒരു കേസിൽ കുറച്ച് ദിവസം റിമാൻഡ് ചെയ്തു എന്നും പറയുന്നുണ്ട്. ഏതായാലും ഇപ്പം തൃക്കാക്കര പോലീസ് ചോദ്യം ചെയ്ത് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ പറഞ്ഞുവിട്ടു. അവർക്കൊരു ക്ലാരിറ്റി ഇല്ല ആ സംഭവത്തിൽ. എല്ലാം അദ്ദേഹം മടങ്ങിപ്പോയി കോഴിക്കോട് ചെന്ന് അദ്ദേഹത്തിൻ്റെ പോലീസ് സ്റ്റേഷൻ ബേപ്പൂർ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പോയി ചാർജ് എടുക്കുകയും ചെയ്തു. ഏതായാലും ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തീരുമാനമനുസരിച്ച് അവിടുത്തെ ADGP ആയ SHO-യുടെ കുറച്ച് ദിവസത്തെ ലീവിൽ പോകാൻ പറഞ്ഞു. കാരണം ഈ വാർത്ത കേരളത്തിൽ മുഴുവൻ പരന്നിരിക്കുന്നു. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഒരു റേപ്പ് കേസിൽ പ്രതിയാണ് എന്ന് പറയുമ്പോൾ അത് പോലീസിൻ്റെ ഇമേജിനെ ബാധിക്കുന്നതാണ്, ഗവൺമെൻറ് പ്രതിച്ഛായയെ ബാധിക്കുന്നതാണ്. പക്ഷേ ശക്തമായ നടപടി തൃക്കാക്കര പോലീസ് എടുത്തു. അദ്ദേഹത്തിൻ്റെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു. അതൊരു അസാധാരണമായ നടപടി തന്നെയാണ് പോലീസിൻ്റെ. കാരണം സാധാരണഗതിയിൽ ഒരു SHO-യെ അവർ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഹാജരാകാമെന്ന് ചോദ്യം ചെയ്യുകയാണ് പതിവ്. പക്ഷേ തൃക്കാക്കര സർക്കിൾ ഇൻസ്പെക്ടറും പാർട്ടിയും അവിടെ ചെന്ന് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടു വരികയാണ്. എന്നാലും എറണാകുളം കമ്മീഷണർ അതിശക്തമായ നടപടിയിലായിട്ട് നീങ്ങിത്തുടങ്ങി. ഏതായാലും ഇദ്ദേഹത്തിനെ ഈ ഒരു കേസിൻ്റെ അകത്ത് സംശയിച്ച് സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷന് മുമ്പ് അവിടെ പോയി ജോയിൻ ചെയ്തപ്പം അവിടുത്തെ ADGP പറഞ്ഞ് കുറച്ച് ദിവസം ലീവിൽ പോകും. ലീവിൽ പോയ അദ്ദേഹം 10 ദിവസത്തെ ലീവ് അപേക്ഷിച്ചു. ലീവിൽ പോയ ഉടനെ അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഏതായാലും പോലീസിന് അവമതിപ്പ് ഉണ്ടാക്കി എന്നുള്ള ധാരണയിൽ അദ്ദേഹത്തിന് ഇതിനു മുമ്പുള്ള 3-4 കേസുകളുടെ പശ്ചാത്തലം, പിന്നെ 9 അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നടപടിയുണ്ട്, അതുപോലെ തന്നെ പല ആൾക്കാരിൽ നിന്നും പണം പറ്റിച്ചു എന്നൊരു ആരോപണമുണ്ട്, പൊതുവെ എല്ലാം കൂടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തത്. ഏതായാലും ഇപ്പോൾ DGP ഇദ്ദേഹത്തിനെതിരായിട്ട് ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിൽ കൊടുത്തു. വളരെയധികം മിസ്കോണ്ടക്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ് സുനു എന്ന സർക്കിൾ ഇൻസ്പെക്ടർ. അത് ഡിപ്പാർട്ട്മെൻറ്റിന് ഇങ്ങനെ ഒരാളെ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ഹിസ്റ്ററികൾ, ഇതേ ഇൻവോൾവ് ചെയ്ത കേസിൻ്റെ വിവരങ്ങൾ, അതുപോലെ ഇപ്പം സംശയിക്കുന്ന കേസിൻ്റെ വിവരങ്ങൾ, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ചേർത്ത് ഒരു റിപ്പോർട്ട് DGP ഗവൺമെൻറ്റിന് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് കൊടുത്തതായിട്ടാണ് മനസ്സിലാകുന്നത്. ഇദ്ദേഹത്തിനെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പിരിച്ചുവിടാൻ തന്നെ ഒരു റെക്കമെൻഡേഷനാണ് DGP കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഗവൺമെൻറ് അതിൻ്റെ പുറത്ത് നടപടി എടുക്കും എന്ന് കരുതുന്നു. കാരണം ഇദ്ദേഹത്തിനെതിരായി പല കേസുകൾ നിലവിലുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി ഇദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്തു എന്ന് പറയുന്നു. എന്തായാലും പൊതുവെ ഇദ്ദേഹത്തിനെതിരായി വളരെയധികം കേസുകൾ, 3-4 സ്ത്രീകളുടെ പരാതികളുണ്ട്. ഏതായാലും ഇത്രയും മിസ്കോണ്ടക്റ്റ് ഒരാളെ ഇനി സർവീസ് വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളൂല. അതുതന്നെയല്ല, കോഴിക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. ഏതായാലും DGP അദ്ദേഹത്തിൻ്റെ കർത്തവ്യം ചെയ്തു കഴിഞ്ഞു. ഇദ്ദേഹത്തിനെ സർവീസ് വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളില്ല എന്നുള്ള റിപ്പോർട്ട് ഗവൺമെൻറ് പോയെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഗവൺമെൻറ്റാണ് തീരുമാനമെടുക്കുന്നത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം
ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് അതിശക്തമായ നടപടി ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. 10-16 പേരെ പിരിച്ചുവിട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാം പോലീസ് ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും അതൊരു പാഠം തന്നെയാണ്. കാരണം നടപടി ഉണ്ടാവും, ഗവൺമെൻറ് എടുക്കും. അതുകൊണ്ട് അവരവരുടെ ജോലികൾ കൃത്യമായി ചെയ്യുക, ഡിസിപ്ലിന് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടത്തുക. കഴിവുള്ളിടത്തോളം ഒരു കോഗ്നിസൽ റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിലെ റിപ്പോർട്ട് ചെയ്താൽ നടപടിയെടുക്കാൻ മടിക്കരുത്. കാരണം ഡിപ്പാർട്ട്മെൻറ്റ് നടപടികൾ വിളിച്ചു വരുത്തരുത്. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതെല്ലാം ഒരു വാണിംഗാണ്. ഈ രീതിയിൽ സഞ്ചരിക്കുന്ന വളരെ ചുരുക്കം ചില ആൾക്കാരാണ് പോലീസിൻ്റെ ഇമേജ് കളയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ സൂക്ഷിക്കുക, അതിൽ നിന്ന് വഴുതി മാറിപ്പോവുക, ഇനി മേലിൽ ഇതുപോലെയുള്ള സംഭവങ്ങളിൽ ഇപ്പോൾ ഇടപെടാതിരിക്കുക. അങ്ങനെയൊക്കെ പോലീസിൻ്റെ ഇമേജ് നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയുള്ളൂ. ആ രീതിയിൽ എല്ലാവരും പ്രവർത്തിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.